സ്വാഗതം പ്രധാന വാർത്തകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈവേരലിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തി അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയത് നാല് വയസ്സുകാരിക്ക് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി കൂട്ടിൽ വരമുറിക്കേസിലെ കുറ്റപത്രം ദുർബലമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തെളിവുകളും സാക്ഷികളുമില്ലാത്ത കുറ്റപത്രവുമായി പോയാൽ കേസ് തോൽക്കും വനംവകുപ്പ് കുറ്റപത്രം നൽകാത്തതിലും ദുരൂഹതയെന്ന് ജോസഫ് മാത്യു മീഡിയ വണ്ണിനോട് ഒന്ന് മുതൽ വരെയുള്ള അത് കൊടുത്തിട്ടില്ല അന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പക്ഷേ പറയുമ്പോൾ കള്ളപ്പണ കേസിൽ ഇ ഡി അറസ്റ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തി സുപ്രീം കോടതി കേസ് പ്രത്യേക കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതിയെ ഇ ഡിക്ക് അറസ്റ്റ് ചെയ്യാനാകില്ലെന്ന് കോടതി പ്രതികളെ കസ്റ്റഡിയിൽ വേണമെങ്കിൽ പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകണമെന്നും ഉത്തരവ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച മലപ്പുറത്ത് കനത്ത ജാഗ്രത രോഗലക്ഷണമുള്ള നാല് പേരടക്കം പതിനാല് പേർ നിരീക്ഷണത്തിൽ വെന്റിലേറ്ററിലുള്ള അഞ്ചു വയസ്സുകാരുടെ ആരോഗ്യനില ഗുരുതരം എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം കൂടുന്നു വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി അവസാനമായി പന്ത് തട്ടുക കുവൈത്തിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ സുനിൽ ഛേത്രിയുടെ അരങ്ങേറ്റം രണ്ടായിരത്തി അഞ്ചിൽ വിരമിക്കുന്നത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ നാല് വയസ്സുകാരിക്കാണ് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയത് കയ്യിലെ ആറാം വിരൽ നീക്കാനാണ് കുട്ടി മെഡിക്കൽ കോളേജിലെത്തിയത് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തും ഷിത ജഗത്തുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ഷിത ഗുരുതരമായ അനാസ്ഥ എന്ന് വേണം പറയാൻ ഇത്തരമൊരു സംഭവം ഉണ്ടായി ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നത് കുട്ടിയുടെ രക്ഷിതാക്കൾ ജിൻസി ഏജൻസി സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുതരമായ കൃത്യവിലോപം തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കാരണം ഇത്തരം ഇത്തരമൊരു വീഴ്ചയിനി ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത്തരമൊരു വീഴ്ചയിനി ഉണ്ടാകാൻ പാടില്ല കാരണം കൈയുടെ വിരലിന് ആറ് വിരലുണ്ട് ആ കുട്ടിക്ക് ആ കുഞ്ഞിന്റെ ആറാമത്തെ വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് അവർ ഡോക്ടറെ കാണിച്ചിരിക്കുന്നത് രാവിലെ പീഡിയാട്രിക് സർജറിയിലേക്ക് മാറ്റി അതിനുവേണ്ടിയുള്ള സർജറിക്ക് വേണ്ടി കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്തു തിരിച്ച് വാർഡിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് വായയിൽ വെച്ച നിലയിൽ പഞ്ഞി കണ്ടത് അപ്പോഴാണ് നഴ്സിനോട് ചോദിച്ചിരിക്കുന്നത് കുഞ്ഞിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് അപ്പോൾ നാവിന് ശസ്ത്രക്രിയ നടത്തിയെന്ന് അവർ അപ്പോൾ പറയുന്നു എന്നാൽ വിരലിനാണല്ലോ ശസ്ത്രക്രിയ നടത്താൻ പറഞ്ഞിരുന്നത് അതിനാണല്ലോ കൊണ്ടുപോയതെന്നുള്ളത് വീട്ടുകാർ ചോദിക്കുകയും ചെയ്തു ആ സമയത്താണ് ഇത് പറ്റിയത് ഒരു വീഴ്ചയാണ് അല്ലെങ്കിൽ അമളി പറ്റിയിട്ടുണ്ട് ചെയ്യേണ്ട കാര്യമല്ല ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നത് അതിനെ തുടർന്ന് ആ കുഞ്ഞിനെ വീണ്ടും സർജറിയിലേക്ക് കൊണ്ടുപോവുകയും ആറാം വിരൽ നീക്കം ചെയ്യുകയും ചെയ്തു ഇതിൽ ഇപ്പോൾ പരാതിയില്ല എന്ന് ബന്ധുക്കൾ പറയുന്നത് ഡോക്ടർമാർ ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ അടിയിൽ ഒരു കെട്ടുണ്ട് കെട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ സംസാരിക്കാൻ ഭാവി ിൽ അത് സംസാരിക്കാനോ മറ്റോ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കെട്ടുണ്ട് ആ കെട്ടിന് സാധാരണ രീതിയിൽ കുഞ്ഞു കുട്ടികളെല്ലാം തന്നെ ശസ്ത്രക്രിയ നടത്താറുള്ളതാണ് ഈ കുഞ്ഞ് കരഞ്ഞപ്പോൾ അത്തരത്തിലുള്ള ഒരു കെട്ട് ഡോക്ടർ കാണുകയും അത് ശസ്ത്രക്രിയ നടത്തുകയുമാണ് ഉണ്ടായത് ഭാവിയിൽ എന്തായാലും നിങ്ങൾ അത് ചെയ്യേണ്ട ഒരു ശസ്ത്രക്രിയ ആയിരിക്കും അത് ചെയ്തു എന്നുള്ളതാണ് ഡോക്ടർമാർ ഇവരോട് അറിയിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതിയില്ല എന്നുള്ളത് പറയുന്നത് ഈ കുഞ്ഞിന് ഭാവിയിൽ മറ്റെന്തെങ്കിലും തരാറുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അത് ബന്ധുക്കൾ ഒന്നും ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പരാതിയില്ല എന്നുള്ള കാര്യം ബന്ധുക്കൾ പറയുന്നുണ്ട് അത് പോലീസിനെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് അങ്ങനെ വിട്ടുകളും

തീർച്ചയായും ജിൽസി അങ്ങനെ തന്നെ വേണം അതിനെ കരുതാൻ കാരണം ഈ ഇത്തരം ഒരു ഗുരുതരമായ ഉണ്ടായപ്പോൾ എന്തായാലും നിങ്ങൾ പിന്നീട് ചെയ്യേണ്ടി വരും ഒരു ശസ്ത്രക്രിയ ചെയ്താൽ മറ്റൊരു ശസ്ത്രക്രിയ ഫ്രീ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കേൾക്കാറുണ്ട് അത് അതേ രീതിയിൽ തന്നെ ഇത് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടി വരും ഇപ്പോൾ ഈ ശസ്ത്രക്രിയ നിങ്ങൾക്ക് ചെയ്തു തന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് ഡോക്ടർമാർ പറയുന്നു പക്ഷേ രോഗികൾ ഈ കുഞ്ഞിന്റെ ബന്ധുക്കൾ മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട പരാതിയിലേക്കൊന്നും പോകുന്നില്ല മുന്നോട്ട് നീങ്ങുന്നില്ല ഇതെന്തായാലും ഇത്തരം കാര്യങ്ങൾ ഡോക്ടർമാർ പറയുകയാണ് അതുകൊണ്ട് വേണ്ടി വരുമെന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരാതിയില്ല എന്ന് പറയുന്നത് എന്തായാലും ഇതിന് ആരോഗ്യവകുപ്പ് കൃത്യമായി തന്നെ വളരെ മായി കാണുന്നുണ്ട് നടപടി എടുക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ ഡോക്ടർമാരുടെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് തീർച്ചയായും രക്ഷിതാക്കൾക്ക് പരാതിയില്ലെങ്കിലും വകുപ്പ് സംഭവത്തെ വളരെ ഗൗരവകരമായി തന്നെ എടുത്തിട്ടുണ്ട് അത് വിശദമായ ഒരു അന്വേഷണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഷിതാ ജഗത്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് മുട്ടൽ മരമുറി കേസിൽ കുറ്റപത്രം ദുർബലമെന്ന് കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു മീഡിയ വണ്ണിനോട് കേസ് ജയിക്കാൻ ആവശ്യമായ തെളിവുകളും സാക്ഷികളുമില്ലെന്നും വനവകപ്പെടുത്ത കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് തിരിച്ചടിയെന്നും ജോസഫ് മാത്യു പറഞ്ഞു പുനരന്വേഷണത്തിന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന ആവശ്യം പോലീസിന്റെ പരിഗണനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി വിവാദ മുട്ടിൽ മറുപടി കേസിലാണ് പ്രതികളെ രക്ഷിക്കാൻ ഉന്നതതല ഇടപെടലുണ്ടായെന്ന സംശയിക്കത്തക്ക വെളിപ്പെടുത്തലുമായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു രംഗത്ത് വന്നത് നിലവിലെ കുറ്റപത്രവുമായി മുന്നോട്ടു പോയാൽ പ്രതികൾ രക്ഷപ്പെടും കേസിൽ പുനരന്വേഷണത്തിന് അനുമതി തേടി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഡി ജി പി അദ്ദേഹം കത്ത് നൽകി സാക്ഷി മൊഴികളും അന്വേഷണ ഹാജരാക്കുന്ന തെളിവുകളും അത് വിലയിരുത്തുന്ന സമയത്ത് പ്രോസിക്യൂഷന് വേണ്ടത്ര രീതിയിലിത് മതിയായ കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ നിലവിലുള്ള കുറ്റപത്രം വെച്ച് പ്രയാസമാണ് വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇതുവരെ സർക്കാർ കുറ്റപത്രം സമർപ്പിക്കാത്ത നടപടി ദുരൂഹവും കേസിനെ ദുർബലമാക്കുന്നതുമാണെന്നും അഡ്വക്കറ്റ് ജോസഫ് മാത്യു ചൂണ്ടിക്കാട്ടി വനം വകുപ്പ് ചാർജ് ചെയ്ത ഒന്ന് മുതൽ വരെയുള്ള കൊടുക്കണം അത് കൊടുത്തിട്ടില്ല ഞാൻ നേരത്തെ പക്ഷേ കണ്ട ആവശ്യമില്ല തുടരന്വേഷണം നടത്താതെയും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന നിലപാടിലാണ് തുടക്കം മുതൽ മുട്ടിൽമരമുറി കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കറ്റ് ജോസഫ് മാത്യു കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിനാണ് പ്രത്യേക അന്വേഷണ സംഘം സുൽത്താൻ ബത്തേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് റിപ്പോർട്ടർ ചാനൽ ഉടമകളും സഹോദരമാരുമായ റോജി അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരാണ് കേസിലെ മുഖ്യ പ്രതികൾ മീഡിയ വൺ വയനാട് അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അഞ്ച് വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുന്നു മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ കുട്ടി വെന്റിലേറ്ററിലാണ് മൂന്നിയൂരിലെ പാറക്കൽ കടവിലെ പുഴയിൽ നിന്നാണ് വൈറസ് ബാധ ഏറ്റതെന്നാണ് നിഗമനം നാല് കുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേർ നിരീക്ഷണത്തിലാണ് മലപ്പുറം മൂന്നിയൂരിലെ പാറക്കൽ കടവിൽ കുളിച്ചതിനു പിന്നാലെ അഞ്ചു വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചതോടെ മൂന്നിയൂർ പഞ്ചായത്തിൽ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം കർശനമാക്കി സമീപ ദിവസങ്ങളിൽ പുഴയിൽ കുളിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിവരമറിയിക്കുകയും ചികിത്സ തേടുകയും വേണമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി പ്രദേശത്തെ കടവുകളിൽ പുഴയിൽ കുളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കിണറുകളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തി അതേസമയം അമീബിക് മസ്തിഷ്കജ്വരം പിടിപ്പെടുന്നതിൽ വിശദമായ പഠനം ആവശ്യമാണെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണം രോഗം പിടിപെടാനുള്ള സാധ്യതകൾ ഒഴിവാക്കുകയാണ് പ്രധാനമെന്നും ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ ഡോക്ടർ അനൂപ് കുമാർ മീഡിയാമണിനോട് പറഞ്ഞു രോഗം വളരെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാധാരണ രോഗികളെ രക്ഷിക്കാൻ പറ്റാറുള്ളൂ ലോകത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുപ്പതിനോട് അടുത്ത ആണെങ്കിലും രക്ഷപ്പെട്ട കേസുകളുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനത്തിലധികമാണ് വളരെ വികസിതമായ രാജ്യങ്ങളിൽ പോലും ഇതിന്റെ മരണനിരക്ക് ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ട ചികിത്സയിലുള്ള കുട്ടിക്കൊപ്പം കുളിച്ചിരുന്ന ബന്ധുക്കളായ നാല് കുട്ടികൾക്ക് പുറമേ കുട്ടിയുടെ ബന്ധുക്കളായ പത്തു പേർ കൂടി നിരീക്ഷണത്തിലുണ്ട് എന്നാൽ ഇവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന വിശദീകരണം നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ ജാഗ്രത തുടരണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി മീഡിയ വൺ തിരൂർ ना ना, ു പുറമെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലും മഞ്ഞപ്പിത്തം പടരുന്നു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രോഗം പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് വേങ്ങൂരിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസ സമരം ആരംഭിച്ചു എറണാകുളം രണ്ടു ദിവസം കൊണ്ടാണ് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് രോഗം റിപ്പോർട്ട് ചെയ്ത മേഖലകളിലെ കടകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച കടകൾ അടപ്പിച്ചു വേനൽക്കാലത്ത് ദാഹം അകറ്റാൻ വേണ്ടി വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഈ വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനം വഴി നീളെ ഉണ്ടാവുന്നുണ്ട് അതിപ്പോ പലപ്പോഴും നമ്മൾ ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ അതിന് നേരെ പയ്യെ നിശബ്ദമായിട്ട് കണ്ണിടുകയാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് അടിയന്തരമായിട്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് വേങ്ങൂരിൽ ഇതുവരെ ഇരുന്നൂറ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് നാല്പത്തിയഞ്ചു പേർ ആശുപത്രിയിലാണ് പേരുടെ നില ഗുരുതരമായി തുടരുന്നു ആശുപത്രിയിൽ കഴിയുന്നവർക്ക് സഹായമെത്തിക്കുന്നതുൾപ്പെടെ സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ വേങ്ങൂരിൽ ഉപവാസ സമരം ആരംഭിച്ചു റിനു ശ്രീധർ മീഡിയ വൺ കൊച്ചി രാജസ്ഥാനിൽ സംഭവിച്ചതുപോലെ സീറ്റും ഒരു മുന്നണി നേടും അതുപക്ഷേ ഇന്ത്യ സഖ്യമായിരിക്കുമെന്ന് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് മീഡിയവാടിനോട് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വോട്ടെണ്ണലിന് ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു इस बार आपका ये भी हो सकता है डबल डिजिट में हम जीते हैं चुनाव ये चुनाव चार तारीख पर हम आएंगे गठबंधन के लोग सब बैठ के बात करेंगे चेयरपर्सन है हमारे खड़गे साहब सब मिल के ही बनाएंगे कोई चिंता की बात नहीं है सगा बदलना तय है और मुझे लगता है इंडिया गठबंधन की सगा बन जाएगी നമസ്താ മുഖപത്രം സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കും സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സുപ്രഭാതം എഡിറ്റർ ബഹാബുദ്ദീൻ നദ്വി എന്നിവരാണ് പങ്കെടുക്കാത്തത് ഉദ്ഘാടന ദിവസമായ ശനിയാഴ്ച ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് ചേരും വരുന്ന ശനിയാഴ്ച ദുബായിലാണ് സുപ്രഭാതം ദിനപത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങൾ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സുപ്രഭാതം പോസ്റ്റർ ഇറക്കുകയും ചെയ്തു എന്നാൽ സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കും അന്നേ ദിവസം കോഴിക്കോട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗമുള്ളതിനാൽ സുപ്രഭാതം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് ലീഗ് വിശദീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സമസ്തയിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗിനെതിരെ പരസ്യമായി രംഗത്തിറങ്ങിയതാണ് ലീഗ് നേതാക്കളെ പ്രകോപിപ്പിച്ചത് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ കൈകളിലാണ് സുപ്രഭാതം എന്ന ആരോപണവും മുസ്ലിം ലീഗിനുണ്ട് ഇവരോട് വിട്ടുവീഴ്ച വേണ്ട എന്നാണ് സാദിഖലി തങ്ങളുടെ തീരുമാനം ലീഗിനോട് എതിർപ്പുള്ള സംസ്ഥയിലെ നേതാക്കൾ നേരിട്ട് വന്ന് സാദിഖലി തങ്ങളോട് പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല സുപ്രഭാതം എഡിറ്ററും പബ്ലിഷറുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദവിയും ഗൾഫ് എഡിഷൻ പരിപാടിയിൽ പങ്കെടുക്കില്ല കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായതിനാൽ സുപ്രഭാതം പരിപാടിയിൽ പങ്കെടുക്കില്ല മന്ത്രി പി മുഹമ്മദ് റിയാസ് പരിപാടിയിൽ പങ്കെടുക്കും സാജിദ് അജ്മൽ മലപ്പുറം തമിഴ്നാട്ടിലെ കമ്പത്ത് കാറിനുള്ളിൽ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം പുതുപ്പള്ളി സ്വദേശികളായ ജോർജ് പിസ്കറിയ ഭാര്യ മേഴ്സി മകൻ അഖിൽ എന്നിവരാണ് മരിച്ചത് ഇവരെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിൽ വാഗത്താനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സാമ്പത്തിക സാമ്പത്തികയെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം എന്നോടും ലക്ഷം ലക്ഷം രൂപ രൂപ പുള്ളി പറഞ്ഞു ഈ അഡ്വാൻസ് കിട്ടിയ

അവളെ തല്ലി എന്നുള്ളൊരു തെറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും നിങ്ങൾ ഈ പറയുന്ന പോലെ സ്ത്രീധനം ചോദിച്ചിട്ടോ കാർ ചോദിച്ചിട്ടോ അല്ല ജർമ്മനി വർക്ക് ചെയ്യുന്ന എനിക്ക് എന്തിനാ നാട്ടിലൊരു കാറ് മോളെ തല്ലി എന്നുള്ളത് സത്യമാണ് ഞാൻ അത് എവിടെ വേണമെങ്കിലും വന്ന് അംഗീകരിക്കാം അംഗീകരിക്കാൻ ശിക്ഷയും ഞാൻ ഏറ്റെടുത്തുല്ല സ്ത്രീധനം ചോദിച്ചു പറയുന്നു എന്താണ് നാട്ടിൽ നിൽക്കാത്തത് ഭീഷണി ഉള്ളത് കൊണ്ടാണെന്നും ഒളിവിലുള്ള രാഹുൽ പറയുന്നു പ്രതി വിദേശത്തേക്ക് കടന്ന സൂചനക്ക് പിന്നാലെ രാഹുലിനെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായം തേടുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു സി സി ടി വി ഡി വി ആർ കസ്റ്റഡിയിലെടുത്തു പ്രതിയുടെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും നവവധുവിന് മർദ്ദനമേറ്റതിൽ ഗവർണർ തന്റെ ഓഫീസിനോട് റിപ്പോർട്ട് തേടി

എറണാകുളം പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ കേസെടുത്തു യുവതിയുടെ മൊഴി പ്രകാരം തൃശൂർ സ്വദേശിയായ റഫീഖിനെതിരെ സൌത്ത് പോലീസാണ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ് ഈ മാസം മൂന്നിനാണ് യുവതി കുഞ്ഞിനെ കൊന്ന് ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞത്

ബാച്ചുകളിൽ ഇരുപത് വിദ്യാർത്ഥികൾ തികച്ചില്ല വിദ്യാർത്ഥികളെങ്കിലും ഉണ്ടെങ്കിലേ ഒരു പ്ലസ് വൺ ബാച്ച് നിലനിർത്താവൂ എന്നാണ് വ്യവസ്ഥ എന്നാൽ പല തെക്കൻ ജില്ലകളിലും പത്ത് വിദ്യാർത്ഥികൾ പോലും ഇല്ലാത്ത ബാച്ചുകൾ പോലും മാറ്റാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവുന്നില്ല സാമുദായ സംഘടനകളുടെ സമ്മർദ്ദവും പ്രാദേശിക വികാരവുമാണ് ബാച്ച് മാറ്റുന്നതിൽ നിന്ന് സർക്കാരിനെ തടയുന്നത് അതേസമയം സീറ്റ് പ്രതിസന്ധിയുള്ള മലബാറിൽ ഒരു ബാച്ചിൽ അറുപത്തഞ്ച് വിദ്യാർത്ഥികളെ കുത്തിനിറച്ചാണ് പഠിപ്പിക്കുന്നത് ഇവിടെ അനുവദിക്കുന്ന താൽക്കാലിക ബാച്ചുകൾ പഠിപ്പിക്കുന്നതാകട്ടെ താൽക്കാലിക അധ്യാപകരും ഒരു ക്ലാസ്സിൽ അറുപത്തഞ്ച് വിദ്യാർത്ഥികളെ കുത്തി മലബാറിൽ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുകയാണ് എന്നിട്ടും പത്ത് വിദ്യാർത്ഥികൾ പോലുമില്ലാത്ത ഒരു ബാച്ച് പോലും തെക്കൻ ജില്ലകളിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുന്നില്ല മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട് സംസ്ഥാനത്ത് കഴിഞ്ഞ പതിനാല് ദിവസമായി മുടങ്ങിക്കിടന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിയിരുന്ന സമരം ഇന്നലെയാണ് അവസാനിപ്പിച്ചത് അങ്ങനെ സംഘർഷഭരിതമായ പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഡ്രൈവിംഗ് ഗ്രൗണ്ടുകളിലെ ട്രാക്കുകളിലൂടെ ടെസ്റ്റിനായി വാഹനങ്ങൾ വീണ്ടും ഓടിത്തുടങ്ങി ഈ മാസം രണ്ടിന് തുടങ്ങിയ ബഹിഷ്കരണ സമരം ഗതാഗത മന്ത്രിയുമായി തൊഴിലാളി സംഘടനകൾ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഇന്നലെ ഒത്തുതീർപ്പായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങൾ മന്ത്രി ഇന്നലെ വിശദമായി കേട്ടിരുന്നു ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലർ പിൻവലിക്കില്ല എന്നാൽ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നിരവധി മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് ദിവസങ്ങളിൽ മുടങ്ങിപ്പോയ ടെസ്റ്റുകൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികളും ഗതാഗത വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന് പോലീസ് നോട്ടീസ് കെ കെ ശൈലജക്കെതിരെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ കേസിലാണ് വടകര പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നല്കിയത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും പിന്നാലെ രാജ്യസഭാ സീറ്റ് വേണമെന്നാവശ്യവുമായി ആർ ജെ ഡിയും രംഗത്ത് ലോക്സഭയിലും സംസ്ഥാന മന്ത്രിസഭയിലും ആർ ജെ ഡിക്ക് ഈ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് നൽകണമെന്ന് ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് മീഡിയ വണ്ടിനോട് പറഞ്ഞു സീറ്റ് നിർണയ യോഗത്തിൽ ഞങ്ങളുടെ സീറ്റ് തിരികെ രാജ്യസഭയിലും പ്രാതിനിധ്യമില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് തന്നെ കഴിഞ്ഞ ഒരു ഒരു നമുക്ക് ഇതിൽ കിട്ടുന്നില്ല സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു മിന്നലോട് കൂടിയാണ് മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഇന്ന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തെ തുടർന്നാണ് സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകുന്നത് സംസ്ഥാനത്തെ കാലവർഷം മെയ് മുപ്പത്തിയൊന്നോടെ എത്തുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വേനലിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായെന്ന് മന്ത്രി പി പ്രസാദ് ഇടുക്കിയിൽ മാത്രം ഉണ്ടായി ഇടുക്കിയെ വരൾച്ച ബാധ്യത ജില്ലയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര മാനദണ്ഡങ്ങൾ സ്പൈസസ് ബോർഡ് ഉൾപ്പെടെ പ്രശ്നത്തിൽ ഇടപെടണം സഹായം നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും ഇടുക്കിയിലെ കൃഷിനാശം സംഭവിച്ച മേഖലകൾ സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു ഇടുക്കിയിൽ ഇപ്പോൾ ഗുൽമോഹർ പൂക്കാലമാണ് കടും ചുവപ്പണിഞ്ഞ് പൂത്തുലഞ്ഞ് നിൽക്കുന്ന പൂവാഗമരങ്ങളാണ് മൂന്നാർ മറയൂർ അന്തർ സംസ്ഥാന പാതയിൽ യാത്രക്കാരെ വരവേൽക്കുന്നത് വേനൽക്കാലത്ത് പൂത്തുലഞ്ഞ് വസന്തത്തിൽ ഇലപൊഴിക്കുന്ന ഗുൽമോഹറിന് മലയാളിയുടെ ഓർമ്മകളിൽ പ്രത്യേക സ്ഥാനമുണ്ട് പ്രണയവും സൗഹൃദവും ബാല്യ കൗമാരവും മാത്രമല്ല വിപ്ലവവും ഓർമ്മിപ്പിക്കുന്നതാണ് ഗുൽമോഹർ പൂക്കൾ

ചക്രാന്ത പൂക്കൾ ഒരുക്കിയ നീലവസത്തത്തിന് പിന്നാലെ മദ്യവനലവധിക്കായി ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുകയാണ് ഗുൽമോഹർ പൂഖല മീഡിയ വൺ ഇടുക്കി സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പവന് അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ സ്വർണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ പവന് നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റി രണ്ട് രൂപമാകുന്നു ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ ധന്യാം